കോട്ടയത്ത് വീട് കയറി ആക്രമണം. വെട്ടേറ്റ വൃദ്ധ മരിച്ചു. കട്ടച്ചിറ സ്വദേശി ത്രേസിയാമയാണ് മരിച്ചത്. സ്ത്രീകൾ ഉൾപ്പെടെ 6 പേർക്ക് പരിക്കേറ്റു. ആക്രമണം നടത്തിയ യുവാവ് പിടിയിലായി. വൈകിട്ട് 5 മണിയോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. വലിയ വാക്കത്തിയുമായി പിണ്ടിപ്പുഴ ഭാഗത്തെത്തിയ യുവാവ് വ്യാപകമായി അക്രമം അഴിച്ചുവിടുകയായിരുന്നു. കയ്യിലിരുന്ന വാക്കത്തി കൊണ്ട് കണ്ണിൽ കണ്ടവരെ എല്ലാം വെട്ടി അടുത്തടുത്തുള്ള 4 വീടുകളിൽ കയറിയിറങ്ങി സ്ത്രീകൾ ഉൾപ്പെടെ ആക്രമിക്കുകയായിരുന്നു. അക്രമത്തിൽ ത്രേസ്യമ്മ മരിച്ചു. 75 വയസ്സായിരുന്നു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയായിരുന്നു മരണം. മരിച്ച ത്രേസ്യമ്മയുടെ ഭർത്താവ് ഉൾപ്പെടെ 5 പേർക്ക് കൂടി വെട്ടേറ്റിട്ടുണ്ട്. ത്രേസ്യമ്മയുടെ ഭർത്താവിൻ്റെ നില ഗുരുതരമാണ്. ഇവരുടെ മകനെ വീടിനുള്ളിൽ പൂട്ടിയിട്ട ശേഷം വൃദ്ധ ദമ്പതികളെ ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. അക്രമത്തിനുള്ള കാരണം വ്യക്തമല്ല. 2 മണിക്കൂറിന് ശേഷം 7 മണിയോടെയാണ് പ്രതിയെ പിടികൂടാനായത്. ഞങ്ങൾ താമസിക്കുന്ന ഒരു 10-35 വീടുണ്ട്. ആ ഏരിയയിലേക്കെല്ലാം താഴംവഴിയെല്ലാം അടുത്തടുത്ത വീടുകളാണ്. വീടുകളിലേക്ക് ഓടിച്ചെന്ന് തൊട്ടടുത്ത വീട്ടിലെ പെണ്ണ് നിൽക്കുമായിരുന്നു. അതിൻ്റെ പെട്ടിലേക്കിട്ടും വെട്ടി, അതിനപ്പുറത്തെ വീട്ടിലെ പെണ്ണിനെയും പുറത്തിനിട്ട് വെട്ടി. അങ്ങനെ കണ്ട വീടുകളിലെല്ലാം അവൻ കയറി വെട്ടി. അങ്ങനെ 6-7 പേര് വെട്ടേറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അമ്മയും കൊണ്ട് ഉടനെ തന്നെ ഒരു വണ്ടി വിളിച്ച് ഞാൻ പോരുമായിരുന്നു. എന്തോ സ്ത്രീകളാണ് മുഴുവൻ പേരും. ഒരു കൊച്ചു മാത്രം, ആങ്കൊച്ച് മരിച്ച ഒരു അമ്മച്ചിയാണ്. അവരുടെ വീട്ടിലും വേറെ അപ്പച്ചനെയും അമ്മച്ചിയും വെട്ടി. അമ്മച്ചിയും അപ്പോഴേ മരിച്ചെന്നാണ് പറഞ്ഞത്. അമ്മച്ചി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെ കൊണ്ടുപോയി. അപ്പച്ചനെ മാതായിൽ 2 സ്ഥലത്ത് കയറ്റിയിട്ടും അവർ നോക്കിയില്ല. പിന്നെ ഭാരതിലേക്ക് പോയി. അവിടെ ചെന്ന് സീരിയസ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അക്രമം നടത്തിയ ശേഷം പ്രതി 6 കിലോമീറ്ററോളം ഓടി വട്ടുകുളത്ത് ഒരു വീടിന് മുകളിൽ കയറി ഒളിച്ചു. പിന്നാലെ എത്തിയവർക്ക് നേരെ കല്ലുകൾ എറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. 2 മണിക്കൂറോളം പ്രദേശത്ത് ഭീകരാന്തരീക്ഷം നിലനിന്നു. ഒടുവിൽ പോലീസെത്തി ഇയാളെ ബലപ്രയോഗത്തിലൂടെ കീഴടക്കുകയായിരുന്നു. വൈകുന്നേരം 5 മണി കഴിഞ്ഞ സമയത്ത് സേവാഗ്രാം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരാളെ യാതൊരുവിധ പ്രകോപനം കൂടാതെ വീടുകൾ താമസിക്കുന്ന ആൾക്കാരെ ഉപദ്രവിക്കുന്ന വിവരം കിട്ടിയാണ് അവിടെ ചെന്നത്. ഒരാൾക്ക് ഗുരുതര പരിക്ക് പറ്റിയിട്ടുണ്ട്. ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. 75 വയസ്സുള്ള ത്രേസ്യാമ എന്ന സ്ത്രീ. ഇയാളെ ഞങ്ങളെ ഓടിച്ചിട്ട് 4 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് വട്ടുകുളം എന്ന സ്ഥലത്ത് വെച്ച് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാൾ തമിഴ്നാട് സ്വദേശി മുരുകേശൻ എന്ന ആളാണ്. പിന്നെ വേളാങ്കണ്ണി സ്വദേശി, വേളാങ്കണ്ണി മുരുകേശൻ എന്നാണ് ഇയാളെ പേര് അറിയാൻ കഴിഞ്ഞത്. ഞങ്ങൾ കൂടുതൽ അയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട് നാഗപട്ടണം സ്വദേശിയാണ് അക്രമം നടത്തിയ മുരുകേശൻ. 1 ആഴ്ച മുമ്പ് മാത്രമാണ് കൂലിപ്പണി തേടി ഇയാൾ കേരളത്തിലെത്തിയത്. ഇയാളെയും പരിക്കുകളോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അപ്രതീക്ഷിതമായി ഉണ്ടായ അക്രമ സംഭവങ്ങൾ പ്രദേശത്ത് ഭീതി വിതച്ചിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ കോട്ടയം. തിരുവല്ലയിൽ വാഹന പരിശോധനയ്ക്കിടെ CI രാജീവിനെ അപായപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ വാഹനമോടിച്ച ജാക്കി സാം വർക്കിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. വാഹനം മഞ്ഞാടിക്ക് സമീപം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. CI രാജീവിനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സംഭവത്തിൽ 3 വഴിയാത്രക്കാർക്കും പരിക്കുപറ്റി. ഇന്നലെ രാത്രി 11:30 തിരുവല്ല നഗരത്തിൽ സംഭവം അരങ്ങേറിയത്. റോഡ് ഡിവൈഡറിൽ പാഞ്ഞുകയറിയ കാർ റോഡിൽ നിന്നും മാറ്റുന്നതിനിടെയാണ് അമിത വേഗത്തിലെത്തിയ ജീപ്പ് CI ഉൾപ്പെടെയുള്ള 5 പേരെ ഇടിച്ചു തെറിപ്പിച്ചത്. ഗുരുതരമായ പരിക്കുകളോടെ റോഡിൽ പിടഞ്ഞു വീണ സർക്കിൾ ഇൻസ്പെക്ടർ വി രാജീവനെ അടുത്തുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് നാട്ടുകാരും പോലീസും ചേർന്നെത്തിച്ചു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹം തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. മറ്റു 4 പേരെ സർക്കാർ താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അപകടം ഇന്നലെ രാത്രി 11:40 നൈറ്റ് പട്രോളി ഡ്യൂട്ടിക്ക് പോവുകയായിരുന്നു. അപ്പോൾ SES ജംഗ്ഷനിലെ തിരുവല്ല SES ജംഗ്ഷനടുത്തുള്ള ക്ലബ് 7 അതിനടുത്തുള്ള റോഡ് ഡിവൈഡറിൽ ഒരു മാരുതി വാൻ ഇടിച്ചു നിൽക്കുകയായിരുന്നു. അപകടമുണ്ടാക്കിയ ജീപ്പ് പിന്നീട് തിരുവല്ലയ്ക്കടുത്തു നിന്നും പോലീസ് കണ്ടെടുത്തു. വാഹന ഉടമ ജാക്കി സാം വർക്കിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തിരുവല്ല നഗരസഭാ ചെയർമാന്റെ സഹോദരപുത്രനാണ് അറസ്റ്റിലായ ജാക്കി സാം വർക്കി. അമിതമായ മദ്യലഹരിയിലായിരുന്നു പിടിയിലാകുമ്പോൾ ഇയാൾ. ആദ്യം കേസെടുക്കാൻ പോലീസ് മടിച്ചെങ്കിലും പ്രതിഷേധം ശക്തമായതോടെ ചെറുവകുപ്പുകൾ ചുമത്തി പിന്നീട് കേസെടുക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട. ജർമ്മനിയിലെ ഫേസ്ബുക്ക് ഓഫീസിന് നേരെ മുഖംമൂടി സംഘത്തിന്റെ ആക്രമണം. ഇക്കഴിഞ്ഞ രാത്രി ഹാങ്ബറിലെ ഓഫീസിലാണ് 20 യുവാക്കൾ ആക്രമണം നടത്തിയത്. ശനിയാഴ്ച രാത്രിയാണ് ഫേസ്ബുക്ക് ഓഫീസിന് നേരെ ആക്രമണം നടന്നത്. ഓഫീസിന് നേരെ കല്ലേറ് നടത്തിയ ആക്രമികൾ ഭിത്തിയിൽ ചുവപ്പ് നിറം കൊണ്ട് പെയിന്റ് അടിക്കുകയും ഭിത്തിയും ജനാലകളും അടിച്ചു തകർക്കുകയും ചെയ്തു. ചുവപ്പ് പെയിന്റ് കൊണ്ട് ഓഫീസിന്റെ ഭിത്തിയിൽ ഫേസ്ബുക്ക് ഡിസ്ലൈക്ക് എന്ന് എഴുതിയതിനു ശേഷമാണ് ആക്രമികൾ മടങ്ങിയത്.
ഫേസ്ബുക്കിൽ വരുന്ന വംശീയ പോസ്റ്റുകൾ മോഡറേറ്റ് ചെയ്യാത്ത കേസിൽ കമ്പനിയുടെ യൂറോപ്യൻ മേധാവിക്കെതിരെ അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിലാണ് ആക്രമണം. സിറിയൻ അഭയാർത്ഥികളുടെ കാര്യത്തിൽ വംശീയ വിദ്വേഷം ജ്വലിപ്പിക്കുന്ന അഭിപ്രായങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് ഫേസ്ബുക്കിനെതിരെ വ്യാപക വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. അക്രമികൾക്ക് വേണ്ടി അന്വേഷണം നടത്തിയെങ്കിലും ഇതുവരെ സംഘത്തെ തിരിച്ചറിയാൻ പോലും കഴിഞ്ഞിട്ടില്ല. ജർമ്മനിയിലെ നിയമങ്ങൾ ഫേസ്ബുക്ക് ലംഘിച്ചിട്ടില്ലെന്നും സൈറ്റിന്റെ പ്രവർത്തനം സുതാര്യമാണെന്നും കമ്പനിയുടെ വക്താവ് അറിയിച്ചിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക്. കൈക്കൂലി വാങ്ങി കേസ് അട്ടിമറിക്കാൻ അടൂർ DYSP ശ്രമിക്കുന്നതായി അടൂർ പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ അമ്മയുടെ വെളിപ്പെടുത്തൽ. നിലവിലെ കേസ് അന്വേഷണത്തിൽ തൃപ്തിയില്ല. സ്റ്റേഷനിലെത്തിയ തന്നെ SI അടക്കമുള്ളവർ ചീത്ത വിളിച്ചതായും പെൺകുട്ടിയുടെ മാതാവ് പറഞ്ഞു. അതേസമയം പീപ്പിൾ വാർത്തയെ തുടർന്ന് അടൂർ DYSP തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറ്റി. SP ഓഫീസിൽ ചെല്ലണമെന്നും പറഞ്ഞു. നിരന്തരം അവിടെ കയറി ഇറങ്ങി. 3-4 ദിവസം കൊണ്ട് ഞാൻ അവിടെ കയറി ഇറങ്ങും. അന്നെല്ലാം DSP ഉൾപ്പെടെ എന്നെ ചീത്ത വിളിച്ച് വിട്ടിട്ടുണ്ട്. മറ്റേ സ്ത്രീക്കും അവരുടെ മോക്കും നല്ല പരിഗണന അവിടുന്ന് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ DSP കേസ് അന്വേഷിക്കുന്നതിന് എനിക്ക് താല്പര്യ കുറവുണ്ട്. എൻ്റെ ഈ സാറ് കാശ് മേടിച്ചും കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അതിൻ്റെ 9 പ്രതികളിലെ 1 പ്രതിയെ വിട്ടയച്ചിട്ട് പുള്ളി കാശ് മേടിച്ചു. ആ 1 പ്രതിയെ കൊട്ടാരക്കര പിടിച്ചിട്ടുണ്ട് DSP ഓഫീസിൽ. ഇതിന് എനിക്ക് താല്പര്യക്കുറവുണ്ട്. എൻ്റെ കുഞ്ഞിൻ്റെ ഇതിൻ്റെ തെറ്റ് എന്തുവാന്ന് എനിക്ക് അറിയണം സാറ്. തള്ളയുടെ സ്ഥിരം വേക്കൻസി ഇതായിരുന്നു. തള്ള ഇവിടെ പിടിച്ചമ്മമാരുടെ ഒരളിയാൻ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞ തള്ള ഇതിനകത്ത് നല്ല പൈസ എമൗണ്ട് കൈപ്പറ്റിയിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. എൻ്റെ കുഞ്ഞിനെ വീച്ച് കാണിക്കാന്നും പറഞ്ഞാൽ വിളിച്ചോണ്ട് പോയേക്കുന്നത്. ഫേസ്ബുക്കിലെ അശ്ലീല പേജുകൾക്കെതിരായ ക്യാമ്പയിൻ ശക്തമാവുകയാണ്. തിരുവനന്തപുരം LBS എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിനി ശിൽപ ശ്രീകുമാർ പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് ക്യാമ്പയിൻ ആരംഭിച്ചത്. സമൂഹ മാധ്യമങ്ങളിൽ മേക്ക് വിമൻ സേഫ് ഓൺലൈൻ എന്ന ഹാഷ്ടാഗിലുള്ള പ്രചരണത്തിന് നിരവധി പേരാണ് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു സുഹൃത്തിന്റെ ഫേസ്ബുക്ക് വാളിൽ കണ്ട ലിങ്കിൽ നിന്നാണ് കൂടുതൽ അശ്ലീല പേജുകൾ നിലവിലുള്ളതായി പരാതിക്കാരിയായ ശിൽപ ശ്രീകുമാർ മനസ്സിലാക്കിയത്. തുടർന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ശിൽപ പരാതി നൽകുകയായിരുന്നു. ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടായിരുന്നു, റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ ഈ പേജിൻ്റെ ലിങ്കും കൂടി വെച്ച് പോസ്റ്റ് ഇട്ടായിരുന്നു. സ്ക്രീൻഷോട്ടും ലിങ്കും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കൂടെ ചേർത്ത് കംപ്ലയിൻ്റായിട്ട് കമ്മീഷണേഴ്സൊക്കെ മെയിൽ ചെയ്തത്. മെയിൽ ചെയ്തതിന് ശേഷം കമ്മീഷണറെ നേരിട്ട് കോൺടാക്ട് ചെയ്തായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞത് മെയിൽ ചെക്ക് ചെയ്തിട്ട് റിപ്ലൈ പറയാം എന്ന് പറഞ്ഞായിരുന്നു. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ചെറുക്കുന്നതിനും ഫേസ്ബുക്കിലൂടെ അപമാനിക്കുന്നതിനും പരിഹാരം വേണമെന്നാണ് ക്യാമ്പയിനെ അനുകൂലിക്കുന്നവർ ആവശ്യപ്പെടുന്നത്. മേക്ക് വിമൻ സേഫ് ഓൺലൈൻ എന്ന പേരിൽ തൃശൂർ സ്വദേശിയും ഇൻഫോ പാർക്കിൽ ജീവനക്കാരനുമായ ജയപ്രസാദ് മുരളീധരൻ ഒരു പേജും ആരംഭിച്ചിട്ടുണ്ട്. സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്ന പേജുകളുടെ അഡ്മിൻമാരെയും കമന്റ് ഇടുന്നവരെയും ലൈക്ക് ചെയ്യുന്നവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് ഡെസ്ക്. ഡൽഹി കൂട്ടമാനഭംഗ കേസിലെ പ്രായപൂർത്തിയാകാത്ത പ്രതിയെ മോചിപ്പിക്കുന്നതിനെതിരെ കേന്ദ്ര സർക്കാർ രംഗത്ത്. ജുവനൈൽ നിരീക്ഷണ ഹോമിലെ പ്രതിയുടെ തടവ് കാലാവധി നീട്ടണമെന്ന് ദില്ലി ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. പ്രതിയെ മോചിപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ട് BJP നേതാവ് സുബ്രഹ്മണ്യം സ്വാമി കോടതിയിൽ നൽകിയ ഹർജിയിലാണ് കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. 2012 December 16 ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ പെൺകുട്ടിയെ കൂട്ടപാനഭംഗം നടത്തിയ പ്രതിയെ പ്രായപൂർത്തിയാകാത്തതിനാലാണ് ജുവനൈൽ ഹോമിലയച്ചത്. 3 വർഷത്തെ പരമാവധി ശിക്ഷ ഈ മാസം 20 അവസാനിക്കും. പെൺകുട്ടിയെ ഏറെ ക്രൂരമായി പീഡിപ്പിച്ച ഇയാളെ പുറത്തിറക്കരുതെന്നാവശ്യപ്പെട്ട് BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി ദില്ലി ഹൈക്കോടതിയിൽ ഹർജി നൽകി. പ്രതിക്ക് ജിഹാദ് ബന്ധമുണ്ടെന്ന IB റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി നൽകിയത്. ഹർജി പരിഗണിച്ച സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിനോട് നിലപാട് ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചു. പ്രതിയെ മോചിപ്പിക്കുന്നത് സമൂഹത്തിന് ഭീഷണിയാകുമോ എന്ന് പരിശോധിക്കണമെന്ന് കോടതിയെ കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഇയാളുടെ മാനസിക നിലയിൽ മാറ്റം വന്നോ എന്ന് പരിശോധിക്കണമെന്നും ജുവനൈൽ നിരീക്ഷണ ഹോമിലെ പ്രതിയുടെ കാലാവധി നീട്ടണമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 21 വയസ്സ് പൂർത്തിയായ പ്രതിയുടെ മോചനം ദില്ലി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ന്യൂസ് ബ്യൂറോ ദില്ലി. ശബരിമലയിൽ ദേവസ്വം ബോർഡ് താൽക്കാലിക ജീവനക്കാരനടക്കം 2 പേർ മോഷണക്കുറ്റത്തിന് പിടിയിൽ. വെള്ളനിവേദ്യം ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരനായ ശശി മൊബൈൽ ഫോൺ മോഷ്ടിച്ചതിനാണ് അറസ്റ്റിലായത്. തമിഴ്നാട് സ്വദേശിയായ ഈശ്വരനാണ് പിടിയിലായ രണ്ടാമൻ. ഇയാൾ ഒട്ടേറെ മോഷണ കേസുകളിൽ പ്രതിയാണ്. ശബരിമലയിലെ സ്ഥിരം മോഷ്ടാക്കളായ 2 പേരെയാണ് സന്നിധാനം പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. വെള്ളനിവേദ്യം ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരനായ ആലപ്പുഴ കരുവാറ്റ സ്വദേശി ശശി അതേ ഓഫീസിലെ തന്നെ മറ്റൊരു ജീവനക്കാരന്റെ മൊബൈൽ ഫോൺ മോഷ്ടിക്കുകയായിരുന്നു. പരാതിയെ തുടർന്ന് ശശി താമസിക്കുന്നിടത്ത് നടത്തിയ പരിശോധനയിൽ ഇയാളുടെ ബാഗിൽ നിന്നും മൊബൈൽ ഫോൺ കണ്ടെടുത്തു.
ബാഗിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന 120 പാക്കറ്റോളം ബീഡിയും മറ്റ് പുകയില ഉൽപ്പന്നങ്ങളും പോലീസ് പിടിച്ചെടുത്തു. ഒട്ടേറെ മോഷണ കേസുകളിൽ പ്രതിയായ തമിഴ്നാട് തേനി സ്വദേശി ഈശ്വരനാണ് പിടിയിലായ രണ്ടാമൻ. സന്നിധാനത്ത് ഒട്ടേറെ പേരിൽ നിന്നും പണം അപഹരിച്ച ഇയാളെ ഏറെ നാളായി പോലീസ് തിരയുകയായിരുന്നു. സന്നിധാനം SI അശ്വത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. ഈശ്വരൻ എന്ന് പറയുന്ന പോലീസ് ഈ സീസൺ മൊത്തവും തിരഞ്ഞുകൊണ്ടിരുന്ന കുപ്രസിദ്ധനായ അകളനെയാണ്. കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് സമയത്ത് അയാളെ പമ്പ സ്റ്റേഷനിൽ പിടിച്ചു. പമ്പ സ്റ്റേഷനിൽ പിടിച്ചതിന് ശേഷം അവിടെ നിന്ന് രണ്ടാമത്തെ നില നിന്നെടുത്ത് താഴ്ചാടി കാലൊടിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടന്ന് കഴിഞ്ഞ വർഷം. അങ്ങനെ അയാളുടെ കേരളിൽ മുൻവർഷങ്ങളിൽ 4-5 കേസുകൾ നിലവിലുണ്ട്. അയാൾ ഒരു വലിയൊരു സംഘത്തിൻ്റെ നേതാവാണ്. അയാൾ വന്നതുകൊണ്ട് അയാളുടെ കൂടെയുള്ള പല ടീമുകളും മേലോട്ട് കയറാൻ മടിച്ച് പുറത്ത് നിൽക്കുക. അയാളെ കിട്ടിയത് കൊണ്ട് ഇനി അങ്ങോട്ട് മോഷണം നടക്കാൻ സാധ്യതയില്ലെന്നാണ് നമ്മളുടെ ഒരു വിലയിരുത്തൽ. റാന്നി 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ഇരുവരെയും റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ സന്നിധാനം.